നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഇന്ന് ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുണ്ടാകും പത്താമിടത്ത് വ്യാഴം നിൽക്കുമ്പോൾ പത്താമിടത്ത് വേഴം നിൽക്കുമ്പോൾ ജനിക്കുന്നവർ പ്രഭുവായും ജനസമ്മതനായും നാനാ നാടുകളിലും ഉത്സാഹിച്ച് ജോലി ചെയ്യുന്നവനും കീർത്തിയുള്ളവനും വിദ്വാനായും സർവവിദ്യകളും ഉത്സാഹിച്ച് പഠിക്കുന്നവനായും ധാരാളം ധനം ലഭിക്കുന്നവനായും പല ഗൃഹങ്ങൾ വാങ്ങുന്നവനായും നിർമ്മിക്കുന്നവനായും നല്ല പുത്രന്മാർ ഉള്ളവനായും ഭവിക്കും എന്നാൽ പുത്രന്മാരെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഉണ്ടാകുകയില്ല അതാണ് പത്താമിടത്ത് വ്യാഴത്തിനുള്ള വിശേഷത പത്താമിടത്ത് വ്യാഴം നിൽക്കുന്നവൻ വലിയ ദീർഘായുസുള്ളവനായിരിക്കും എന്നാൽ പത്താമിടത്തുള്ള വ്യാഴക്കാരന് ഒരു ദോഷമുണ്ട് അസൂയക്കാർ ധാരാളമുണ്ടായിരിക്കും സ്നേഹിതന്മാർ അധികവും അസൂയക്കാരായിരിക്കും പത്താമിടത്ത് വ്യാഴമുള്ളവൻ സർക്കാർ ജോലിയിലും മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലോ നല്ല നിലയിൽ കീർത്തിയോടുകൂടി ജീവിക്കുമെന്ന് എന്ന് സാരം അങ്ങനെ സകലവിധ സൗഭാഗ്യങ്ങളും നേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇത് ഒരു കാരണമായി തീർന്നേക്കാം പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ നക്ഷത്രജാതകർ ഈശ്വരനിൽ പൂർണ്ണമായും വിശ്വസിക്കുക ശുദ്ധ വെള്ളി കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ ബന്ധുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുക ഭാര്യ ശിരസ്സിൽ സ്വർണം ധരിക്കുക ബാർലി കടുക് എന്നിവ ദാനം ചെയ്യുക ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം പശുവിനോ പട്ടിക്കോ കാക്കയ്ക്കോ കൊടുക്കുക ഗോമൂത്രം ഉപയോഗിക്കുക അവിശ്വസനീയമായ രീതിയിൽ ഉയർച്ചയുണ്ടാകുന്ന സർവവിധ സൗഭാഗ്യങ്ങളും നേടുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സമ്പൽ സമൃദ്ധിയാണ് ഫലം അധികം ഐശ്വര്യവും അഭിവൃദ്ധികളും ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് ക്ഷേത്രദർശനം അർച്ചനകൾ നേർച്ചകൾ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക നമ്മുടെ വീടുകളിൽ കൊച്ചു കൊച്ചു പൂജകൾ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടദേവതയ്ക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് സ്വയം അറിയാവുന്ന പൂജകൾ നടത്തുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇഷ്ട വഴിപാടുകൾ നിങ്ങൾക്ക് തന്നെ അർപ്പിക്കാവുന്നതാണ് അത് പുഷ്പങ്ങളാകാം അതുപോലെ നിവേദ്യങ്ങളാകാം നിങ്ങളാൽ കഴിവ് അനുസരിച്ച് നിങ്ങളത് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും ദേവപ്രീതി ഈ നാളുകാർക്ക് ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നേട്ടമുണ്ടാകുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകരെ ആണ് പരിചയപ്പെടുത്തുന്നത് എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് വീടുകളിൽ പ്രാർത്ഥന തുടരണം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകർക്ക് ധനധാന്യ ഉണ്ടാകും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകൾ ഉണ്ടാകും ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക സന്തോഷകരമായി ഇരിക്കുക എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധിയുടെ നാളുകളാണ് വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി ജാതകർക്കും ഭാഗ്യം ഏറെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും സങ്കടങ്ങളൊക്കെ മറന്നേക്കൂ ജീവിതം ആനന്ദകരമാകും സങ്കടങ്ങളിൽ നിന്നും മുക്തി നേടും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും സർവവിധ ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി ഉണ്ടാവുക ശുക്രദശ എന്നും പറയും പോലെ നിങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ഉയർച്ചയുണ്ടാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും സമയം ദീർഘിപ്പിക്കുന്നത് നിങ്ങളുടെ ഭക്തി കുറവ് കൊണ്ടല്ല നിങ്ങളിൽ വലിയ ചൈതന്യമുണ്ടാകും ഭക്തി കൊണ്ട് പെട്ടെന്ന് ഒരു നാൾ എല്ലാം സാധിച്ചുവെന്ന് വരില്ല വരാനിരിക്കുന്നത് നല്ല നാളുകളാണ് വലിയ രീതിയിൽ ഉയർച്ച പുണർദ്ദം നക്ഷത്രജാതകർക്കുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മഖമാണ് പ്രാർത്ഥന നടത്തുക കഷ്ടകാലമൊക്കെ മാറും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും മനോബലം ഉണ്ടാക്കുക വളരെ സന്തോഷകരമായിരിക്കുക അഭിവൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് അഭിവൃദ്ധി ഉറപ്പായും ഉണ്ടാകും മകം നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് പ്രാർത്ഥന നടത്തുക കഷ്ടകാലമൊക്കെ മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് മനോബലം ഉണ്ടാകണം അടുത്ത നക്ഷത്രം അത്തമാണ് വീട്ടിൽ പ്രാർത്ഥന നടത്തുക കഴിവിനേക്കാൾ ഉപരി ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ നാളുകാർക്ക് നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സമയം തന്നെയാണ് ഭാവി വളരെ വലിയ നിലയിൽ തന്നെ ഉണ്ടാകും അടുത്ത നക്ഷത്രം ദാരിദ്ര്യത്തിൽ നിന്നും ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്ന കഴിയുന്ന വിശാഖം നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് മുൻജന്മ സുഹൃതം പോലെ ഇവർ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക അഭിവൃദ്ധി ഉണ്ടാകും നല്ല പ്രവൃത്തികൾ ചെയ്യുക സത്കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം തിരുവോണമാണ് നല്ല ഉയർച്ചയാണ് തിരുവോണ നക്ഷത്ര ജാതകർക്കുണ്ടാകുക നല്ല സമയമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് വരെ ഈശ്വരഭക്തി വേണം ദേവപ്രീതി നേടണം വിശ്വാസം വേണം അഭിവൃദ്ധി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം ദേവതയാണ് വലിയ വലിയ അവസരങ്ങൾ വന്നുചേരും നന്നായി പ്രാർത്ഥിക്കുക ഫോൺ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ എടുക്കാൻ കഴിയാറില്ല എപ്പോഴും ഫോൺ കൊണ്ട് നടക്കാറില്ല അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി തരുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഏറെ ഉയർച്ചയാണ് കാണുന്നത് ഈശ്വരൻ നിങ്ങളോടൊപ്പമുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും നിങ്ങൾക്ക് സർവവിധ ഐശ്വര്യവും ഉണ്ടാകണമേ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പൂജകളിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം